ഒരു പ്രകാശകിരണം വായുവിലെ പൊടി കാണാൻ നമ്മെ പ്രാപ്തരാക്കുന്നു അതുപോലെ വിശുദ്ധരുടെ ജീവിതവും നമ്മുടെ കുറവുകൾ നമ്മെ കാണിച്ചു തരുന്നു പാതുവായിലെ വിശുദ്ധ അന്തോനിസ് എല്ലാവർക്കും ഓശാന തിരുനാളിൻ്റെ ആശംസകൾ നേരുന്നു അനുഗ്രഹപ്രദമായ ഈ ദിവസം വിശുദ്ധ മൊഴികളെന്ന ഈ ശുശ്രൂഷയെ നൂറ് ദിവസം നയിച്ച ദൈവാത്മാവിന് നന്ദി പറയുന്നു ക്രിസ്തു പഠിപ്പിച്ച വിശുദ്ധമായ ജീവിതം അനുകരിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ് നാം എല്ലാവരും സാധാരണ മനുഷ്യരായ നമുക്ക് എപ്രകാരം അത് സാധ്യമാകുമെന്ന് വിശുദ്ധരുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നു പക്ഷേ തിന്മയുടെ സ്വാധീനങ്ങളാണ് മനുഷ്യനെപ്പോഴും എളുപ്പത്തിൽ ആകർഷിക്കപ്പെടുന്നത് നമ്മുടെ തെറ്റുകൾ കാണുന്നതിൽ നാം പരാജയപ്പെടുന്നുവെങ്കിൽ അത് വിശുദ്ധരായ ആളുകളുടെ ജീവിതത്തിലേക്ക് നാം നോക്കാത്തത് കൊണ്ടാണ് ക്രിസ്തുവിൻ്റെ വിശുദ്ധിക്കും അങ്ങൾ നമ്മുടെ കുറവുകൾ മനസ്സിലാക്കുവാൻ വിശുദ്ധരുടെ ജീവിതം നാം ശരിയായി മനസ്സിലാക്കുകയും അനുകരിക്കുകയും വേണം ഹെബ്രായ ലേഖനം ആറാം ആറാമധ്യായം പതിനൊന്ന് പന്ത്രണ്ട് വചനങ്ങളിൽ ഇപ്രകാരം വിവരിക്കുന്നു നിങ്ങളിൽ ഓരോരുത്തരും നിങ്ങളുടെ പ്രത്യാശയുടെ പൂർത്തീകരണത്തിനായി അവസാനം വരെ ഇതേ ഉത്സാഹം തന്നെ കാണിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു അങ്ങനെ നിരുത്സാഹരാകാതെ വിശ്വാസവും ദീർഘക്ഷമയും വഴി വാഗ്ദാനത്തിൻ്റെ അവകാശികളായവരെ അനുകരിക്കുന്നവരാകണം നിങ്ങൾ വിശുദ്ധ വാരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മുടെ കുറവുകൾ തിരിച്ചറിഞ്ഞ് വിശുദ്ധിയോടെ ഈശോയെ അനുഗമിക്കുവാനുള്ള കൃപാവരങ്ങൾക്കായി നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവി ശോമിശിഖായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആം